എന്തായാലും ഈ അച്ചായന്മാർക്ക് എന്റെ എല്ലാവിധ ആശംസകളും. സൈക്കോസിസിന്റെ പല അവസ്ഥാന്തരങ്ങളും കേട്ടില്ലേ, ഇത്ര ഭയാനകരമായ ഒരവസ്ഥ ഇതാദ്യാ. ലോകമെമ്പാടുമുള്ള മലയാളി പ്രേക്ഷകർക്ക് ഈസ്റ്റി കോമഡി ഉത്സവം പവേർഡ് ബൈ സുനിത്ര മാട്രസ്, ചാവറ മാട്രിമണി ഡോട്ട് കോം ആൻഡ് വി സ്റ്റാറിലേക്ക് സ്വാഗതം. പക്ഷെ ഇന്നത്തെ കോമഡി ഉത്സവത്തിന് നിങ്ങളെല്ലാരും അറിയാൻ പറയുകയാണ്, നമ്മുടെ ഉത്സവം നടത്തിപ്പുകാരൻ ടിനി ടോം ഇല്ല. ടിനി ടോം ഇല്ലേ? ടിനി ടോം ഇല്ല, ഉത്സവം നടത്തിപ്പുകാരൻ ഇല്ല. അപ്പൊ കാര്യക്കാരനില്ല? കാര്യക്കാരനില്ല. നീ വന്ന് ഈ കാര്യക്കാരനില്ലാതെ ഈ ഉത്സവം എങ്ങനെ നടത്തുന്നത്? ഉത്സവമല്ലേ നടക്കാണ്ടുള്ളൂ, നമുക്ക് ആറാട്ടുകടത്തല്ല. ഞാൻ പറയട്ടെ, നിങ്ങൾ ഇങ്ങോട്ട് വാ. അതെങ്ങനെ ശരിയാണ്? കോമഡി ഉത്സവം പറഞ്ഞിട്ട് കോമഡി ആറാട്ട് നടത്തി എങ്ങനെ പറ്റുന്നത്? ഞാനമ്പാരിയൊക്കെ നമുക്ക് ഒപ്പിക്കാന്നുള്ളത് കുഴപ്പമൊന്നുമില്ല, ഉത്സവമല്ലേ. പ്ലീസ് ഞാൻ പറഞ്ഞേക്ക്. ഒരു സെക്കൻഡ്, നിങ്ങൾ എല്ലാരും എന്താ പ്രചോദനം വെച്ചോണ്ട് നല്ല കൈയടി കൊടുത്തേ ആദ്യം. ഇപ്പൊ തന്നെ പകുതിയായി, ഇനി ഉത്സവമല്ലേ. ശരിയാണ്, ഈ ടെൻഷൻ അടിക്കില്ല, നമുക്ക് അടുത്ത ഇവിടെ പരിപാടി പോലെ ഞാൻ കൈക്കട നമ്മുടെ തല കാണും. ഈ പറയുന്ന പോലല്ല നിങ്ങൾ, ഞാൻ പറയണ കേക്ക്, ഉത്സവം നടത്താൻ ഞാൻ വേറൊരാളെ തന്നാലോ, ഒരു അച്ചായനെ തന്നാലോ. അച്ചായന ഉത്സവം നടത്താനാ? അപ്പൊ ഈ പ്രോഗ്രാമിന് പേരെന്ന് പറഞ്ഞു വരും, കോമഡി പള്ളി പെരുന്നാൾ നടക്കേണ്ടി വരും. പിന്നെ ഇത്തിരി നടത്തിയിരുന്ന ടിനി ടോം മേനോനാണല്ലോ. അല്ല, എന്ന് പറഞ്ഞതിന്റെ പോലെ ഞാൻ മാറ്റം പറഞ്ഞു. അല്ല, ഞാൻ പറയട്ടെ, ഈ അച്ചായൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാരാണ്? തൽക്കാലം മലയാള സിനിമയിൽ ഒരു ഉത്സവം നടത്താൻ ഏറ്റവും യോഗ്യതയുള്ള ആളാണ് എനിക്ക് തോന്നാലോ. ആരാണത്? ആരി ചെണ്ടമേളത്തിന് ചെണ്ടമേളം, ആനയ്ക്ക് ആന, മിമിക്രി എന്ന് പറഞ്ഞ ഏതാണ്ട് എല്ലാ സ്റ്റേജുകളിലും കളിച്ചിട്ടുള്ള വ്യക്തി. എന്തിന്? അച്ചായന് പത്മശ്രീ വരെ ഉണ്ട്. ഇതേത് അച്ചായൻ? അത് എനിക്ക് മനസ്സിലായി. ഏതായാലും ഉത്സവം പൊടി പൊടിക്കുമല്ലേ. ഉത്സവം കെങ്കേമമാവും. അച്ചായന്റെ പേര് പറയാന്നേ. അതെ, ഞാൻ പറയുന്നില്ല, അച്ചായൻ വരണുണ്ട്. ആർ യു റെഡി ഫോർ അച്ചായൻ? റെഡിയാണോ? വിളിക്കട്ടെ? വിളിക്കേ. ദാ വരുന്നു. എല്ലാവരും പ്രതീക്ഷ പോലെ ഞാൻ പറഞ്ഞല്ലോ, ഉത്സവം നടത്താൻ തൽക്കാലം നമ്മുടെ മലയാളത്തിൽ ഏറ്റവും യോഗ്യനായ അച്ചായനല്ലേ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഓ, ഞാന് ബാക്കി കാര്യങ്ങളോട്ട് കടക്കുന്നതിന് മുമ്പ് കോമഡി ഉത്സവത്തിന്റെ വക ജയറാമേട്ടന് ഒരു സ്വാഗതം. ലെറ്റ്സ് ടേക്ക് എ ലുക്ക് അറ്റ് ദി വീഡിയോ പ്രൊഫൈൽ.
ഇന്നലകളിലെ മിമിക്രി വേദികളിൽ മലയാളികൾ കയ്യടികളോടെ എതിരേറ്റ ഒരു യൗവനം. അവരന്റെ ധ്വനികളുമായി പിന്നീട് മലയാള സിനിമയുടെ തലപ്പത്ത് കേളീരവങ്ങൾ മുഴക്കിയ ആ പ്രതിഭ മലയാളിക്ക് പ്രിയ ജയറാം. വേറിട്ട വേഷങ്ങൾ, 200+ ചിത്രങ്ങൾ, നർമ്മമോ ആക്ഷനോ സെന്റിമെന്റ്സോ എന്തുമാകട്ടെ, ജയറാം എന്ന അഭിനയ ചാരുതയിൽ ഭദ്രം. അച്ചായൻസിൽ എത്തിനിൽക്കുന്ന അഭിനയ മികവിന് ഇന്നും നിറയൗവനം മാത്രം. കടന്നുവന്ന വഴിത്താരകളെ ഇന്നും എന്നും ഈ താരം വിസ്മരിക്കുന്നില്ല. സിനിമയേക്കാൾ കൂടുതൽ ഒരുപക്ഷെ മിമിക്രിയെ സ്നേഹിക്കുന്ന നമ്മുടെ ജയറാം ഈ ചിരിയുടെ ഉത്സവ വേദിയിലെത്തുമ്പോൾ വീണ്ടും വീണ്ടും പത്തരമാറ്റോടെ തിളങ്ങുന്നു. സ്വാഗതം പത്മശ്രീ ജയറാം. കോമഡി ഉത്സവത്തിന്റെ വേദിയിലേക്ക് അച്ചായന് സ്വാഗതം, മിമിക്രിയുടെ രാജാവിന് സ്വാഗതം. അച്ചായൻ കീ ജയ്, അച്ചായൻ കീ ജയ്. ജയറാം ബേട്ടാ, അച്ചായൻസ് എന്താണ്? അച്ചായൻസ് അച്ചായൻസ് എന്താണെന്ന് ചോദിച്ചാൽ നല്ലൊരു ഫൺ ഫിലിമാണോ എന്ന് ചോദിച്ചാൽ ആണ്. 100% ചിരിക്കാനുള്ള നല്ലൊരു സിനിമയാണ്. എന്നാൽ ഒരു ക്രൈം ത്രില്ലറാണോ എന്ന് ചോദിച്ചാൽ അതാണ്. എന്നാൽ ഒരു ചെറിയ ആക്ഷൻ മൂവിയാണോ ചോദിച്ചാൽ അതാണ്. ഏത് വിഭാഗത്തിലും പെടുത്താം, ഏത് ജോണറിലും. അതെ അതെ, പെടുത്താവുന്നൊരു സിനിമയാണ് അച്ചായൻസ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ സേതുവുമായിട്ടും, റൈറ്റർ സേതുവുമായിട്ടും, അല്ലെങ്കിൽ അതിൻ്റെ ഡയറക്ടർ കണ്ണനുമായിട്ടും എന്തോ ഒരു ഒരു എന്താ പറയുക, ഒരു ഈ സിനിമയിൽ സ്ഥിരമായിട്ട് പറയുന്ന ഒരു വാക്കുണ്ടല്ലോ, കെമിസ്ട്രി. അപ്പൊ അതുകൊണ്ടായിരിക്കാം വളരെ മനോഹരമായിട്ട് വർക്ക്ഔട്ട് ആയിട്ടുള്ള ഒരു സിനിമയാണ്. അല്ല, അതിന്റെ ട്രെയിലർ ശരിക്കും നമുക്ക് കാണുമ്പോൾ അറിയാം, ഭയങ്കര പ്രതീക്ഷ വരുന്ന പടമാണ്. ജയറാമിന്റെ ഞാൻ പറഞ്ഞില്ലേ, നോ കമ്പാരിസൺ, പക്ഷെ സീനിയേഴ്സോ അല്ലെ അങ്ങനെയുള്ള സൂപ്പർ ഹിറ്റ് പടങ്ങളുടെ ഒരു ഫീല് ട്രെയിലർ കാണുമ്പോൾ കിട്ടുന്നുണ്ട്. ട്രെയിലർ കണ്ടോ എല്ലാവരും? ട്രെയിലർ ഒന്ന് കാണാലോ, ഒന്നുകൂടി കണ്ടാലോ, നമുക്ക് ഈ സ്ക്രീനിൽ ഒന്നുകൂടി കണ്ടാലോ. ജയറാമേട്ടാ, നമ്മൾ എങ്ങോട്ടേക്കാണ് പോകുന്നത്? പുതിയ ഒരു സ്ഥലത്തേക്ക്. നിങ്ങൾ ഇതുവരെ കാണാത്ത ഒരു സ്ഥലത്തേക്ക്. ചുറ്റും പോയി സവാശ, നമ്മൾ പെട്ടു. നടക്കില്ല, ഞാനിവിടെ ഉള്ളപ്പോ ഇത് നടത്തിക്കില്ല. ഫാദർ ജോസ് കിരിക്കടൻ. ഞാൻ ഫാദർ ഗിൽബേർട്ട്. ഇത് റോയൽ ഹീറോയിസം കാണിക്കാനുള്ള പ്ലേസ് ആണ്. ഞാനിവരെ നന്നാക്കാൻ വേണ്ടി കൊണ്ടുവന്നതാ. നന്നായി, ഇത്ര പെട്ടെന്ന്. ഐ ലവ് യു, എനിക്ക് അവളെ ഇഷ്ടമാണ്. ഏതെങ്കിലും ഒരു പെണ്ണ് അടുത്ത് പെരുമാറിയാ അപ്പൊ തുടങ്ങും പ്രേമം. ബൈബിൾ വായിച്ചോ? ഫ്രൂട്ട്സ് കഴിച്ച് കഴിഞ്ഞിട്ട് കൊന്താ നമസ്കാരം ചൊല്ലിയോ? ഫ്രൂട്ട്സ് കഴിച്ച് അപ്പ ചൊല്ലി. ഇതിനും മാത്രം ഫ്രൂട്ട്സ് കഴിക്കാൻ നീയൊക്കെ എന്നെ പ്രസവിച്ച് കിടക്കുവാണോ ഇവിടെ? ഞാൻ ഒരാൾ, അല്ലാതെ 40 പേരൊന്നുമില്ലല്ലോ. നമ്മൾ ഇവരുന്ന് കപ്പൽ ഉണ്ടാക്കണം. എത്ര നേരമായി മോനെ തകർക്കണം. ഞാൻ അവനെ ഒരുപാട് സ്നേഹിച്ചു, എന്നിട്ട് അവനെന്നെ ചതിച്ചു കളഞ്ഞല്ലോ. റോയിച്ച് കണ്ടുമുട്ടിയന്ന് രാത്രി സംഭവിച്ചത് മറ്റൊന്ന്. അപ്പോ ഇനി തൊട്ട് ചേരാൻ പറ്റില്ല റോയിച്ചായ. റോയിച്ചായ ഒരു കാര്യം ചോദിക്കട്ടെ, ഇതിനകത്ത് ഇപ്പൊ ഞാൻ ഈ ട്രെയിലറിൽ കണ്ട 4 പ്രോമിനന്റ് മിമിക്രി താരങ്ങൾ, ഒന്ന് ധർമ്മജൻ ഉണ്ട്, വിശാരടി ഉണ്ട്, പാഷാണ ഷാജി ഉണ്ട്, ഈവൻ നമ്മുടെ നവാസ് ഒക്കെ ഉണ്ട്, പിന്നെ ജയറാമേട്ടനും. അപ്പൊ നമ്മളെല്ലാവരും ഈ മിമിക്രി എന്ന് പറയുന്നതിനകത്ത് കുറെ പാഠങ്ങൾ പഠിച്ചത് ജയറാമേട്ടൻ എന്നാണ്. എന്തിന്? നമ്മുടെ ഇവിടെ കോമഡി ഉത്സവത്തിന്റെ വേദിയിൽ നസീർ സാറിനെ ഇമിറ്റേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഇന്നിപ്പോ യഥാർത്ഥ നസീർ സാറിനെ അല്ലേ ഇമിറ്റേറ്റ് ചെയ്യണേ, ജയറാമേട്ടൻ എങ്ങനെയാണോ നസീർ സാറിനെ ഇമിറ്റേറ്റ് ചെയ്തിരുന്നത് അതേ രീതിയിലാണ് ഇന്ന് എല്ലാ മിമിക്രിക്കാരും നസീർ സാറിനെ ഇമിറ്റേറ്റ് ചെയ്യുന്നത്. നമുക്ക് ആ മാസ്റ്റർ പീസ് ഒന്ന് കേൾക്കാവോ? മൈക്രോഡിയൻ, നമ്മളൊരാള് ഇമിറ്റേറ്റ് ചെയ്യുമ്പോ
അത് അവരുടെ കയ്യിൽ നിന്ന് തന്നെ അതിൻ്റെ ഒരു ഒരു നല്ല ഒരു അഭിനന്ദനം കിട്ടുക എന്ന് പറയുന്നതാണ് നമ്മളതിൽ ചെയ്ത കാര്യം സക്സസ്സായി എന്നുള്ളത്. അതെനിക്ക് നിസ്സു സാറിൻ്റെ ശബ്ദം അദ്ദേഹത്തിൻ്റെ മുമ്പിൽ തന്നെ കാണിച്ചപ്പോൾ, പല പ്രാവശ്യം കാണിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ സിനിമയിൽ വർക്ക് ചെയ്യുമ്പോൾ, അല്ലാത്ത സമയത്തൊക്കെ എന്നെ കൊണ്ട് ഇത് കാണിപ്പിക്കും അത്. എന്നിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നെ പലരും കാണിക്കാറുണ്ട്, എന്നെ ഏറ്റവും അധികം കാണിച്ചിട്ടുള്ളത് ആലപ്പി അഷ്റഫാണ്, പക്ഷേ അതെല്ലാം ഈ മണ്ടിപ്പെണ്ണെ ഒങ്ങനെ അങ്ങനെ അതൊക്കെയാണ് കാണിക്കുന്നത്. അതല്ലാതെ ഞാൻ നിത്യത ജീവിതത്തിൽ സംസാരിക്കുന്നതും അല്ലാതുള്ള കാര്യങ്ങളും എല്ലാം ഭംഗിയായി കാണിക്കുന്നത് ജയറാമാണ്. എനിക്കൊരു ചെറിയ ആഗ്രഹം കൂടിയുണ്ട്, ഇനി മദ്രാശിയിൽ വരുമ്പോൾ എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും ഇതൊന്ന് കാണിച്ചു കൊടുക്കണം. പക്ഷേ എനിക്ക് ആഗ്രഹം സാധിച്ചില്ല, ഞാൻ അത് കാണിക്കാൻ കാത്തിരിക്കുമ്പോഴത്തേക്കും അദ്ദേഹം നമ്മളെ വിട്ടു പോവുകയാണ് ചെയ്തത്. അതേപോലെ തന്നെ പിന്നൊരു അനുഭവം നല്ലതുണ്ടായത്, ഞാൻ ഇതേപോലെ പല വേദികളിലും പറഞ്ഞിട്ടുള്ളതാണ്, അദ്ദേഹത്തിൻ്റെ മകൻ ഷാനവാസ് ഒരിക്കൽ ഒരു വിമാനയാത്രക്കിടയ്ക്ക് അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇരുന്നിട്ട് ഇങ്ങനെ ചോദിച്ചു, ഇങ്ങനെ പപ്പയുടെ ശബ്ദം ശരിക്കും ഞാൻ മിസ് ചെയ്യുന്നുണ്ടെങ്കിലും പലപ്പോഴും ജയറാം പറയുന്ന കേൾക്കുമ്പോൾ എനിക്ക് രണ്ടാവും ഒരുപാട് വിഷമം തോന്നാറുണ്ട്. പപ്പ ഒരുപാട് മിസ് ചെയ്തിട്ടുണ്ട്, കാരണം പഠിക്കുന്ന കാലത്തൊക്കെ കുട്ടിയായിരിക്കുമ്പോഴൊക്കെ എവിടെയെങ്കിലും ദൂരെയായിരിക്കും ഷൂട്ടിംഗ്, അപ്പോൾ അതൊക്കെ വെച്ചിട്ട് എൻ്റെ ചെവിയിൽ എന്തെങ്കിലും പറയുമോ എന്ന് ചോദിച്ചിട്ട് ഷാനവാസ് പറയുകയും, ഞാൻ കുറേ കാര്യങ്ങൾ പറയുമ്പോൾ പെട്ടെന്ന് ഇപ്പോൾ ഈ സമയം തികയില്ല എങ്കിലും, എൻ്റെ ഷാനു ഞാൻ പലപ്പോഴും ഷൂട്ടിംഗ് കഴിഞ്ഞ് വരുമ്പോൾ നിൻ്റെ പ്രായം ഒരുപാട് ഒരുപാട് വളർന്നിരിക്കുന്നു, ഞാൻ നിനക്ക് വേണ്ടി പലപ്പോഴും മേടിച്ചു കൊണ്ടിരുന്ന ഉടുപ്പുകളെല്ലാം അതെല്ലാം കാലങ്ങൾ വളരെ ചെറുതായി പോയി എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്, നീ വല്ലാതെ വളർന്നിരിക്കുന്നു. ഇങ്ങനെ ഞാൻ അദ്ദേഹത്തിൻ്റെ ചെവിയിൽ കുറേ സമയം പറഞ്ഞപ്പോൾ ഷനവാസിൻ്റെ കണ്ണ് നിറഞ്ഞ് അദ്ദേഹം കരഞ്ഞു അങ്ങനെ ശരിക്കും. അപ്പോൾ അത് ഞാൻ ചെയ്ത ഒരു ഇത് നന്നായി, 100% നന്നായി എന്ന് എനിക്ക് ഭയങ്കരമായിട്ടുള്ള സന്തോഷം തോന്നിയ നിമിഷം. നസീർ സാറിന് അച്ചായൻസിനെ കുറിച്ച് എന്തോ പറയാനുണ്ടല്ലോ, നസീർ സാറിൻ്റെ ശബ്ദത്തിൽ അത് ഒരിക്കലും നമുക്ക് കേൾക്കാൻ പറ്റില്ലല്ലോ. സിനിമയിൽ അച്ചായനായി ഞാൻ പല വേഷങ്ങൾ കിട്ടിയിട്ടുണ്ട്, എന്തായാലും ഈ അച്ചായന്മാർക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും. അതുപോലെ ഒരു ഒരെണ്ണം ഒറ്റ ഒരു റിക്വസ്റ്റ് കൂടി ഞാൻ ചെയ്തോട്ടെ, നിങ്ങളുടെ എല്ലാവരുടെയും പെർമിഷനോട് കൂടി ഒറ്റ ഒരെണ്ണം കൂടി കമൽ സാറിൻ്റെ ഒന്ന് ഒരുപാട് അടുത്ത് ചെയ്തിട്ടുള്ളതെന്നറിയാം, പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെർഫെക്ഷൻ കൊണ്ട് മാത്രമാണ്, കാരണം കേൾക്കാനുള്ള ആഗ്രഹം കൊണ്ട് മാത്രം ചോദിക്കുക. എല്ലാവർക്കും പണിവാർന്ന് വണക്കത്തെ തെറിവിച്ചു കൊള്ളുകയാണ്. എണ്ണ പുറത്തുവരയിലും മലയാളം 80 ഇണക്കൂറ് 2 തായ് മാതൃ ചിന്ന വയതിനിലേ എനക്ക് നിറയെ കാരക്ടേഴ്സ് പണ്ടത്തേക്കാണ് വായ്പ കൊടുത്തത് ഇന്ത മലയാളം ആണ്. തിരുപ്പിയും പടങ്ങൾ പണ്ടത്തേക്കാണ് വായ്പകൾ എനക്ക് കിടക്കവില്ല. എൻ ഗുരുനാഥർ ബാലചന്ദ്രൻ അവർകളിൽ കൂടെയും ഞാൻ നിറയെ പടങ്ങൾ വണ്ണും പോതും എപ്പോതുമേ നാൻ സൊല്ലറ വിഷയം എന്നത് മലയാളത്തെ പറ്റിത്താണ്. എനിവേ മൈ ഫ്രണ്ട് ജയറാം ഫിലിം അച്ചായൻ, ഐ തിങ്ക് ഇറ്റ് വിൽ ബി എ വെരി ബിഗ് ഹിറ്റ് ആൻഡ് ഓൾ ദ ബെസ്റ്റ് ജയറാം, ഓൾ ദ ബെസ്റ്റ്. ഇനി അച്ചായനെ ഉത്സവം അങ്ങോട്ട് ഏൽപ്പിക്കുകയാണ്, ഉത്സവം നടത്തിയപ്പോൾ അച്ചായനെ ഏൽപ്പിക്കുകയാണ്, ഓക്കെ അല്ലേ? മറ്റേ തിരിച്ചേട്ടൻ്റെ അത് ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ അച്ചായനെ നമുക്ക് സിനിമ ആയിട്ട് കിട്ടുകയാണെങ്കിൽ തിരിച്ചേട്ടൻ ഇത് കാണുകയാണെങ്കിൽ 2-3 പേരുടെ കാര്യം ഓക്കെ. അച്ചായനെ എല്ലാം വിത്ത് ഓൾ പോംപ് ആൻഡ് ഷോ നമുക്ക് സ്വാഗതം ചെയ്യാം. ഇപ്പൊ ഈ ഒരു ലുക്കിൽ നിൽക്കുമ്പോ പഴയ കലാഭവന ഓർമ്മവരുണ്ടോ? ഒരേ ഡ്രസ് ഇട്ടിട്ട്. അപ്പോ വിത്ത് ഓൾ ലവ് ലെറ്റ്സ് വെൽക്കം ജയറാം ഏട്ടൻ അലോങ് വിത്ത് പ്രജോദ് ഏട്ടൻ. വിജേട്ടൻ പ്ലീസ് ഇഫ് യു കുഡ് ഗോ. ഈസ്റ്റി കോമഡി ഉത്സവം പവർഡ് ബൈ സുനിദ്ര മാട്രസ്, ചാവറ മാട്രിമണി ഡോട്ട് കോം ആൻഡ് വിസ്റ്റ. എല്ലാവർക്കും സ്വാഗതം, നമുക്ക് തുടങ്ങാം. ജയറാം ഏട്ട കാണാറുണ്ടല്ലോ നമ്മുടെ കോമഡി ഉത്സവം? സ്ഥിരമായിട്ടുണ്ട്, സത്യമായിട്ട് വെറുതെ പറയുന്നില്ല, സ്ഥിരമായിട്ട് കാണാറുണ്ട്. താങ്ക് യു.
ആങ്കറിനെ തന്നെ ഒരാൾ കാണിച്ചില്ല, അതേപോലെ ഇരുന്നു ഉറപ്പായിട്ട് നമുക്ക് തുടങ്ങാം. അപ്പൊ ഇത് മിമിക്രി കോമ്പറ്റീഷനിലാണ് നമ്മൾ തുടങ്ങുന്നത്. മിമിക്രി കോമ്പറ്റീഷൻ എല്ലാവർക്കും വേണ്ടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. പക്ഷെ അതിനു മുമ്പ് അന്നദാൻ പ്രദീപ്, ലെറ്റ്സ് വെൽക്കം. ജനവേട്ട കണ്ടല്ലോ, പെൺകുട്ടികൾ ഇപ്പോ വളരെ സജീവമായി മിമിക്രിയിലുണ്ട്. അതിനൊക്കെ മുമ്പ് അച്ചായ ഒരു കൺഗ്രാലേഷൻസ് പറയണം ഈ അന്നതയ്ക്ക്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വിഷയത്തിലും A+ വാങ്ങിച്ച് പാസ്സായിരിക്കും. അപ്പോ അന്നത ആരൊക്കെയാണ് ലിസ്റ്റിലുള്ളത്? എന്റെ ലിസ്റ്റിലുള്ളത് ഭാവന, മമത, മോഹൻദാസ്, ശശി കലിംഗ. ഓക്കെ, മൂന്ന് പേര് ശശി കലിംഗയുടെ ലിസ്റ്റില്. അപ്പോ റദീപിന്റെ ലിസ്റ്റ്, റദീപ് എന്ത് ചെയ്യുന്നു? റദീപ്, ഞാൻ ഗാർഡൻ ഡിസൈനർ ആണ്, പാചകക്കാരൻ കൂടിയാണ്. അപ്പോ ഏതൊക്കെയാണ് മൂന്ന് താരങ്ങൾ? ഞാൻ സലീം കുമാർ, തിലകൻ, കലാഭവൻ മണി. സലീം കുമാർ, തിലകൻ ആൻഡ് കലാഭവൻ മണി, ലവ്ലി ലിസ്റ്റ്. അപ്പോ നമുക്ക് നമ്പേഴ്സിലേക്ക് കടക്കാം. ലേഡീസ് ഫസ്റ്റ്, നമ്പർ പറയും. നമ്പർ 40. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 40. ഇവിടെ വരേണ്ട സാധനമാണ്. ഞാൻ ഇതുവരെ ചെയ്തിട്ടൊന്നും ഇല്ല, ശ്രമിച്ചു നോക്കാട്ടോ. അവിവേകത്തിന്റെ കുറ്റബോധമാണ് ഒന്ന് പൊട്ടിക്കറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. ഒരു തരത്തിൽ നിങ്ങൾ നിരപരാധിയാണ്. അപ്പോ തിലകൻ സാർ ലിസ്റ്റിലുള്ള ആളാണ്, ഏതാണ്? മണിച്ചിത്രത്തായിലെ ഒരു ഡയലോഗ്. സൈക്കോസിന്റെ പല അവസ്ഥാന്തരങ്ങളും കേട്ടില്ലേ? ഇത്ര ഭയാനകരമായൊരവസ്ഥ ഇതാദ്യാ. ഇപ്പോഴും ഈ കുട്ടിയുടെ ഭർത്താവ് കുട്ടിയുടെ കൂടെ തന്നെ കഴിയണോ? ഇത്ര അടുത്ത കൂട്ടുകാരനായ സ്ഥിതിക്ക് തനിക്ക് അയാളോട് പറഞ്ഞുകൂടെ ആ കുട്ടി വിട്ട് വേറെടെങ്കിലും മാറി താമസിക്കാൻ? അനുഭവജ്ഞാനം കൊണ്ടും പിന്നെ തന്നോടുള്ള വാത്സല്യം കൊണ്ടും പറയാ, ഇതിന് പരിഹാരമില്ല. ഈ സിൻക്യൂറബിൾ. എങ്ങനെയുണ്ട്? അസലായിരിക്കുന്നു. കാരണം സ്ഥിരമായിട്ട് തിലകൻ ചേട്ടനെ കാണിക്കുന്ന ഒരു ഒരേ ഒരു അത് തന്നെ കാണിക്കുന്നു. അത് ഇന്ന് ഭയങ്കര വ്യത്യാസമായിരിക്കും. ഓക്കെ, ഇനിയിപ്പോ താങ്കളുടെ നമ്പർ തന്നെയാണ് വരുന്നത്. നമ്പർ 7. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 7. ഇവിടെ കിട്ടേണ്ട സാധനമാണ്, അവിടേക്ക് വരാം. ഓക്കെ, ശ്രമിച്ചു നോക്കല്ലേ കലിംഗശശി. ശ്രമിച്ചു നോക്കാം അല്ലേ. എനിക്ക് ഇതിനെ പറ്റി കൂടുതൽ എന്തും പറയാനില്ല. നീ എന്തിനാ പഠിക്കണേ? അതല്ല ചോദിച്ചത്, നീ എന്തിനാ പഠിക്കണേന്ന്. നീ ഒന്നും പഠിച്ചിട്ട് ഒരു കാര്യമില്ല, വെറുതെ കോളേജിന്റെ പേര് അന്നതയുടെ ലിസ്റ്റിലുള്ള ഏക ആൺതരിയാണ് കലിംഗശശി. ഓക്കെ കേൾക്കാം. എന്താ പേര് രമണൻ? ഇന്നാട്ടിലാർക്കെങ്കിലും കാശിന് ആവശ്യം വന്ന ഓടി എന്റെ അടുക്ക വരും ഈ വലിയ നിലവറയുടെ കാവൽക്കാരനാ ഞാൻ. ഇന്ന് ആ നൊമ്പരത്തിലെ ദീപ്തിയുടെ പ്രസവം. കൊച്ചിൻ്റെ അച്ഛൻ രമേശനാണോ ബാബു ആണോ നിന്നറിയാം. ഞാൻ ശ്രമിച്ചു നോക്കാം, എനിക്ക് അറിയത്തില്ല. ജയറമട ഇതറിയാലോ അല്ലേ? ജയറമട കാണുന്നോണ്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. എന്നാലും എന്താന്ന് വെച്ചാൽ ഇത് ഇവർക്ക് മാക്സിമം ഇൻസ്റ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ചെയ്യണതാണ്, അല്ലാതെ ഇതിനകത്ത് കളിയാക്കലൊന്നും ഇല്ല. ചില സ്ഥലങ്ങളിൽ നമ്മള് ഈ അപ്പുണ്ടാവുന്ന ചില യാദൃച്ഛികമായിട്ട് സംഭവിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഇത് ഇതിനു മുമ്പ് ഞാൻ ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുള്ളതാണ്. ആവർത്തന വിരസുകയാണെങ്കിൽ ക്ഷമിക്കുക. ഒരിക്കൽ ഒരു ദുബായിൽ പ്രോഗ്രാം നടക്കുമ്പോൾ മുകേഷ്, നമ്മൾ ബാക്കി എല്ലാവരും ഉണ്ട്, നെടുമുടി വേണു എല്ലാവരും ഉണ്ട്. അപ്പോൾ അവിടെ ഒരാൾ പറഞ്ഞു, അടുത്തതായിട്ട് ഒരു ചെറിയ മിമിക്രി ഇവിടെ ഒരാൾ കാണിക്കും. അത് അയാൾ നേരെ ശൈലിയിലേക്ക് വന്നു. ഇന്ത്യൻ സിനിമയിൽ, മലയാള സിനിമ എന്നല്ല, ഇന്ത്യൻ സിനിമ എന്നല്ല, ലോക സിനിമയിൽ, അങ്ങനെ പറഞ്ഞ് 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 ഒരുപാട് പുകഴ്ത്തി 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 അവസാനം പറഞ്ഞു. ഒറ്റ നടൻ, ഒരാൾ മാത്രമേ ഉള്ളൂ, നമുക്ക് വേറെ കമ്പയർ ചെയ്യാൻ പോലും പറ്റില്ല. ഒരേ ഒരു നടൻ നമ്മുടെ
ശ്രീ നെടുമുടി വേണു, അദ്ദേഹത്തെ ഞാൻ കാണിക്കാൻ പോകുമെന്ന് പറഞ്ഞപ്പോൾ നെടുമുടി വേണു മറ്റെല്ലാവരും നോക്കിയിട്ട് ഇരിക്കണത് മറ്റേ. അപ്പോൾ അങ്ങയുടെ ആശീർവാദത്തോടു കൂടി ഞാൻ അങ്ങയെ സ്റ്റേജിൽ അത് കാണിക്കാനുള്ള യോഗ്യത പോലും എനിക്കിതില്ലാത്തതാണ്, പക്ഷെ ഒരിക്കലും അങ്ങയെ പോലത്തെ ഒരു നടൻ ആയിക്കോളം പറഞ്ഞു. അങ്ങനെ ഇയാൾ എന്നിട്ട് എന്റെ ഇങ്ങനൊരു നെടുമുടി വേണുവിനെ ജീവിതത്തിൽ കണ്ടിരുന്നു. എന്തൊരു എന്റെ അങ്ങയുടെ ശവം അധികം ഞങ്ങളെല്ലാരും പറഞ്ഞു കറക്റ്റ് കറക്റ്റ് ബെസ്റ്റ് ചേട്ടൻ ഉഗ്രൻ ഇത് തന്നെയാണ് അവന്റെ കൈയോട്. അവനോട് വന്ന ദേഷ്യ പുള്ളി എന്തിങ്ങനെ ചൊറിഞ്ഞെന്നുള്ള എനിക്ക് മനസ്സിലായിരുന്നു. അതെന്തിനായിരുന്നു ഇതേപോലുള്ള അച്ഛന്റെ കഥകൾ കുറച്ചുകൂടി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രദീപ്, നമ്പർ 3. ഓക്കേ, ലെറ്റ്സ് ഓപ്പൺ നമ്പർ 3. ഈ മാനുവലെങ്കിലിനെ നീ മനസ്സിലാക്കിയിടത്തോളം ഇവിടെ ഒരു നാറികളും മനസ്സിലാക്കിയിട്ടില്ല. ഉണ്ടോടി പേടിത്തൊറി പെണ്ണെ, ഞാൻ ഇന്ന് വരെ നിന്റെ ദേഹത്തൊന്ന് തൊട്ടിട്ടുണ്ടോ? അനാവശ്യമായിട്ടൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടോ? എന്നിട്ടും ഇവിടെയുള്ള ചില സദാചാരക്കാർ പറഞ്ഞു കിടക്കുക നീയും ഞാനും തമ്മിൽ ചിട്ടിക്കളിയാണെന്ന്. നിനക്കതിൽ വിഷമം ഉണ്ടോടി മോളെ? മാനുവലെങ്കിൽ വരുവാ, വരട്ടേടാ മക്കളെ. അതും സ്ഥിരം ഡയലോഗേ അല്ല, പക്ഷേ നാട്ടുകാരെ മുഴുവൻ വഴിതിരിച്ചിട്ടുണ്ട് ജയറാമേട ഈ കാര്യത്തിൽ. കാരണം നിങ്ങളല്ലേ ആദ്യമായിട്ട് പേഴ്സണൽ ആയിട്ട് പറഞ്ഞത്. അല്ലേ, ഞാൻ ഫസ്റ്റ് ഞാനിത് കേൾക്കുന്നത് ദിലീപിന്റെ വായിന്നാണ്. അത് ശരി. കലാഭവന്റെ മിമിക്രിയിലുള്ള കാലത്ത് ഞങ്ങളൊരു ബോംബെ പ്രോഗ്രാമിന് പോവാണ്. പ്രോഗ്രാമിന് പോകുന്നതിന് മുമ്പ് ആ ബസ് നോർത്ത് ഓവർബ്രിഡ്ജിൻ്റെ അവിടെ നിർത്തി ഒന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഞാൻ അവിടെ നിർത്തിയപ്പോൾ പെട്ടെന്ന് പുറകുന്ന ഒരാൾ പറഞ്ഞു, നമസ്കാരം, എൻ്റെ പേര് ഗോപാലകൃഷ്ണൻ എന്നാണ്, ഞാൻ മഹാരാജ് കോളേജിൽ ഇപ്പോൾ ഡിഗ്രിക്ക് പഠിക്കുകയാണ്. ഞാൻ പറഞ്ഞു, ആ ശരി ശരി, ഞങ്ങൾ കലാഭവൻ്റെ മിമിക്രിയെല്ലാം കാണാറുണ്ട്, എൻ്റെ ചേട്ടൻ്റെ പ്രോഗ്രാം കാണാറുണ്ട്. ഞാൻ ഒരാളെ ഒന്ന് ഇമിറ്റേറ്റ് ചെയ്തിട്ടേ. ഞാൻ പറയും, മോനെ പിന്നെ ഒരിക്കലാവട്ടെ, നമുക്ക് പിന്നെ സമയം പോലെ കേൾക്കാം. ഇല്ല, ഒറ്റയാൾ ലാലു ഉലസിനെ ഞാനൊന്ന് കാണിച്ചോട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ആരും കാണിച്ചിട്ടില്ല. പേഴ്സണലായിട്ട് പറയാ എന്ന് പറഞ്ഞിട്ട് ഞാൻ മൂപ്പരേം കൂട്ടിയിട്ട് ഒരുമിച്ച് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോയത്. അപ്പോൾ ദിലീപിനെ ഞാനും ദിലീപുമായിട്ടുള്ള സൗഹൃദം ഉണ്ടാവുന്ന ഈ ലാലു ഉലസിലൂടെയാണ്. ലാൽ ചേട്ടൻ എങ്ങനെയാണെന്ന് വെച്ചാൽ സെൻ പ്രസൻ സിൻസിയറാണ്, എല്ലാം സീൻ എടുക്കുമ്പോഴും ബാക്കിയല്ല. അപ്പോൾ ഇരട്ടക്കുട്ടികളുടെ അച്ഛൻ എന്നുള്ള സിനിമ ഷൂട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പ്രസവിച്ച ഉടൻ മഞ്ജു വാര്യരാണ് എൻ്റെ വൈഫായിട്ട് അഭിനയിക്കുന്നത്. അപ്പോൾ അതിൽ ഒരു കുട്ടിയെ ഞാൻ പുള്ളിക്ക് ഡോക്ടറാണ്, പുള്ളിക്ക് എടുത്ത് കൊടുത്തിട്ട് മുരളിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്ത് കൊടുക്കും. അപ്പോൾ അത് വളരെ ഒരു ഇമോഷണൽ ആയിട്ടുള്ള സീനാണ്. അപ്പോൾ ലാലുവാസ് ഞാൻ പറഞ്ഞു, ഭയങ്കര സിൻസിയറാണ് സീൻ എടുക്കുമ്പോഴൊക്കെ. എടാ, എൻ്റെ ക്ലോസപ്പ് എടുക്കുമ്പോഴും നീ അതേ റിയാക്ഷൻ എനിക്ക് തന്നോ, കൂടെ നിന്നോ. അപ്പോൾ ഞാൻ കൊടുക്കുമ്പോൾ പുള്ളിക്ക് ഡയലോഗ് ഒന്നുമില്ല, യാതൊരു ഡയലോഗും ഇല്ല, കുട്ടി അങ്ങോട്ട് കൊടുക്കും. അപ്പോൾ സൈലൻ്റായിട്ട് ഈ കുട്ടികൾക്കറിയാതെ ഓപ്പറേഷൻ തിയേറ്ററിന് അകത്ത് വെച്ച് സീൻ എടുക്കണം. അപ്പോൾ ഞാൻ ഈ കുട്ടി എടുക്കുന്നു, പുള്ളി നോക്കിയിട്ട് ഇത് മേടിക്കുന്നു, എനിക്ക് കുട്ടിയെ തരണേ. ഇങ്ങനൊരു ശബ്ദം വരുന്ന ഞാനിത് എവിടെ നിന്നാണ്? ചിരിച്ചിട്ട് ബെഡിൽ കിടന്ന മഞ്ജു ചിരിച്ചിട്ട് നിലത്തേക്ക് വരും. മഞ്ജു വെച്ചിട്ട് എവിടെ നിന്ന് ഈ ശബ്ദം? അങ്ങനെയൊക്കെ ഒരു ശബ്ദം. ആ പുള്ളി പറഞ്ഞു, ഇത് ഞാൻ ഡബ് ചെയ്യല, പക്ഷെ എന്റെ ഒരു മൂഡിന് വേണ്ടിട്ട് ഞാൻ ചെയ്ത. സത്യമായും ഇത് എന്താന്ന് വെച്ചാൽ മിമിക്രിയുടെ തൊട്ട് മലയാള സിനിമയുടെ ഒരു ക്രോസ് സെക്ഷണൽ ഹിസ്റ്ററി നമുക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അച്ഛായി ഇവിടെ ഉണ്ട്. അപ്പോ അനത നമ്പർ പറയും, ലാസ്റ്റ് നമ്പർ അല്ലേ അനതയുടെ, അല്ലെ? ലാസ്റ്റ് നമ്പർ 15. ലെറ്റ്സ് ഓപ്പൺ. പണ്ട് കോളേജിൽ പഠിക്കുമ്പോ എനിക്കായിരുന്നു ക്ലാസ് ഫസ്റ്റ്, പക്ഷെ റിസൾട്ട് വന്നപ്പോ ഞാൻ തോറ്റു. അതെങ്ങനെയാ, അവറ്റകൾക്ക് എന്നോട് സ്നേഹമില്ലല്ലോ. ഇത്രയും നന്നായിട്ട് ചെയ്തില്ലേ? അപ്പൊ അനത നന്നായിരുന്നു. നമുക്ക് റദീപിന്റെ ലാസ്റ്റ് നമ്പറിലോട്ട് പോയിട്ട് തിരിച്ചു വരാം. നമ്പർ 6. ഇതുവരെ ചെയ്തിട്ടില്ല. എന്റെ ദൈവമേ, ട്രൈ ആയിട്ട് അടിക്കേണ്ട വരുവോ? ഈശോയേ, ഇവനെ നമുക്ക് കൊച്ചിൻ കലാഭവനിൽ ചേർത്ത് മിമിക്രി പഠിപ്പിക്കാടാ. ഇവൻ നല്ല ബെസ്റ്റായിട്ട് ചെയ്യും. ഇവൻ ഇങ്ങനെ അഭിനയിച്ചാലേ ഭാവിയിലെ ജയറാമല്ലടാ. ഭാവിയിലെ ജയറാമല്ലേ എന്ന് പറഞ്ഞൊന്നും കേട്ട് സീരിയസ് ആക്കി എടുക്കരുത്. ഇപ്പോ ജയറാമേട്ടാ, ഇവരുടെ രണ്ടുപേരുടെയും ചാൻസസ് കഴിഞ്ഞു.
ഇനി അവരുടെ ലിസ്റ്റിലുള്ളത് കേൾക്കാം. ഓക്കെ, അപ്പോ ലിസ്റ്റില് റദീപിന് ഇനി ബാക്കി ആരൊക്കെയുള്ള? തിലകൻ ചേട്ടനെ മാത്രമേ കാണിച്ചുള്ളൂ. സലീം കുമാർ, കലാഭവൻ മണി. രണ്ട് മിമിക്രിക്കാരെയാണ് കാണിക്കാൻ പോണത്, സലീം കുമാറിനെയും കലാഭവൻ മണി. സലീം കുമാർ, ഏയ് മോനെ ഹരി, നിങ്ങൾ മഞ്ഞിക്കോട്ട് കിടന്നാൽ വെള്ള ഡെങ്കി അതെല്ലാം തലയിൽ അവിടെയും ലുഡല്ല അതിന്റെ എല്ലാം അപ്പുറത്തമാർ കേട്ടാ. ഏയ് എനിക്ക് അപ്പോഴേ തോന്നി എല്ലാം ധമാർപ്പട. കാണിച്ചതെല്ലാം ബെസ്റ്റ്. അപ്പോ അടുത്തത് മണിച്ചേട്ടനെയാണ് കാണിക്കാൻ പോണെ, നമുക്കൊന്ന് മണിച്ചേട്ടനെ കാണാം. മിടുക്കൻ, ആ മിടുമിടുക്കൻ, നീ രാക്ഷസനും രാമനും മനുഷ്യനും ഒക്കെ കൂടി ചേർന്ന് കളിക്ക, കളിക്ക്. മൂന്നാം ക്ലാസ്സിൽ മൂന്ന് കൊല്ലം തോറ്റ എന്റെ തലയുടെ ബുദ്ധിയിലടാ. ഐ പി എസിന് ചേർച്ച നിന്റെ തലക്ക്. തേങ്ങാമൂട് ചേർന്ന ഗുണശേഖരൻ ഇന്ന് ഇവിടെ വരെ എത്തി. എം എൽ എ, മന്ത്രിയായി, കോടീശനായി, ഹെക്കന്റെ വാശിയായിരുന്നു പണം. അതാണ് എന്റെ ഈശ്വരൻ, അത് മാത്രമാണ് എന്റെ ഈശ്വരൻ. അതിനുവേണ്ടി എന്തും ചെയ്യും, ആരെയും കൊല്ലും. കാണോ നിനക്ക് കുണശേഖരന്റെ ബുദ്ധി? നിന്റെ മോള് പഠിക്കുന്ന ആനാഥ മന്ദിരത്തിൽ നിന്ന അവനൊന്ന് കൊടുത്തേരി. മണീനെ ഇങ്ങനെ ആരും ഞാൻ കാണിച്ചു കണ്ടിട്ടില്ല. ഡിഫറെന്റ് ആയിട്ടുള്ള ഡയലോഗും അതിന്റെ അപ്രോച്ച് എല്ലാം. അപ്പോ ലെറ്റ്സ് ഗോ ഓൺ. അനദ, അനദയ്ക്ക് ഇനി രണ്ട് പേരുണ്ട് അല്ലേ, മമത മോഹൻദാസും കാവ്യയും. അല്ല, ഭാവനയും. ഓക്കെ, മമതയുടെ രണ്ട് വോയിസ് ഉണ്ട്. ഒന്ന് മൈബോസ് എന്നാ പറയുന്ന സിനിമയിലെ, രണ്ട് സെല്ലുലോയിഡിലെ. ആദ്യം മൈബോസിലാ. മാനു താനല്ലേ പറഞ്ഞ രണ്ട് വളവെടുക്കണത്താണ് വീടായെന്ന്, എന്നിട്ട് ഇപ്പൊ 2 കിലോമീറ്റർ ആയല്ലോ. എന്റെ ഈശ്വരാ, ഏത് നേരത്താണോ ഈ കാട്ടുചാതിക്കാരന്റെ കൂടെ ഇറങ്ങി പുറപ്പെടാൻ എനിക്ക് തോന്നിയത്. ഇനി സെല്ലുലോയിഡ് എന്ന് പറയുന്ന സിനിമയില്, ഇന്ന് മുതൽ റോസമ്മ റോസി അല്ല സരോജനയാണ്, സരോജന ഈ കശുള്ള വീട്ടിലെ നായർ പെണ്ണാണ്. ഭാസ്കര അണ്ണാ, റോസമ്മ എവിടെ? റോസമ്മ എന്താ അവിടെ നിക്കണേ? കഞ്ഞിയാ കുടിക്കണേ? അകത്ത് ചോറിരിക്കണേ? അതൊന്നും ചെയ്യണ്ട, പടവലായിക്കോം. അടുത്തത് ഭാവനയുടെ ആദ്യകാല ശബ്ദമാണ്. എല്ലാവർക്കും നമസ്കാരം ഉണ്ട്, ഞാൻ നിങ്ങളുടെ ഭാവനയാണ്. ഞാനും നമ്മുടെ കമൽ സാറിന്റെ നമ്മളെന്ന് പറഞ്ഞ പടത്തിലാണ് ആദ്യമായിട്ട് വന്നത്. എനിക്ക് ഭയങ്കര ടെൻഷൻ ആയിരുന്നു കേട്ടോ അഭിനയിക്കാനൊക്കെ. പിന്നെ കമൽ സാറിന്റെ ഒക്കെ സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ഈ നല്ലൊക്കെ എത്തിയത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. എനിക്ക് ജയറാമനാണ് ചോദിക്കാനുള്ളത്. കാര്യം ഇപ്പൊ നമ്മുടെ കുട്ടി എല്ലാ വിഷയത്തിനും എ പ്ലസ് മേടിച്ചു. അതെ, അപ്പൊ നമുക്ക് ഈ മിമിക്രി പെർഫോമൻസിന് എത്ര കൊടുക്കാൻ പറ്റും മാർക്ക്? ജയറാമൻ എ പ്ലസിന് മുകളിൽ എന്താ കൊടുക്കാൻ പറ്റുക? പെർഫോമൻസ് ആയിരുന്നു. താങ്ക്സ് എ ലോട്ട്, പ്ലീസ് എവരിബഡി. ഈസ്റ്റ് സീ കോമഡി ഉത്സവം പവർഡ് ബൈ സുനിദ്ര മാട്രസ്, ചാവറ മാട്രിമണി ഡോട്ട് കോം ആൻഡ് വി സ്റ്റാറിൽ. അടുത്തത് സ്പോട്ട് ഡബിംഗ് ആണ്. സ്പോട്ട് ഡബിങ്ങിന് ഞാനിവിടെ വിളിക്കാൻ പോകുന്ന ആള് ഒരുപക്ഷെ കോമഡി ഉത്സവത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വൈറലായി പോയ വീഡിയോയില് ഒരാളാണ്. ജെയിംസ്, ലെറ്റ്സ് വെൽക്കം ജെയിംസ്. ജനവിടെ നമ്മുടെ മിമിക്രിയുടെ ഒരു നെക്സ്റ്റ് സ്റ്റേജ് ആയിട്ട് നമ്മളിപ്പോ ഇവിടെ കോമഡി ഉത്സവത്തിൽ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഒന്നാണ് സ്പോട്ട് ഡബിംഗ്. ഓക്കെ, അതില് അഗ്രഗണ്യനാണിത്, സിദ്ദിഖയ്ക്ക് വേണ്ടിയിട്ട് ഡബ് ചെയ്തു ഇവിടെ. ആൻ മറിയ കലിപ്പിലാണ് എന്ന് പറയുന്ന സിദ്ദിഖി. അതെ, അത് നമുക്കൊന്ന് ജയറാമേട്ടന് വേണ്ടി സിദ്ദിഖിയുടെ ആ ഡയലോഗ് ഒന്ന് അപ്പൊ ഈ മണവാട്ടിയുടെ ഉടുപ്പിനും ചെലവിനും ഒക്കെ ആയിട്ട് ഒരു 100-300 രൂപ വേണമെന്ന് പറഞ്ഞു. ഞാൻ എടുത്ത വായിൽ പറഞ്ഞു, കാശലവില്ലാത്ത മണവാട്ടി ആവുന്ന ആയാ മതി എന്ന് പറഞ്ഞു. കൊച്ചു വാച്ചി പിടിച്ച് കുറെ കരഞ്ഞു. അവളെ തള്ള ആവുന്നത് പറഞ്ഞു. ആ കൊച്ചൊരു പണ ആഗ്രഹിച്ചല്ലേ നിങ്ങൾക്കൊരു 300 രൂപ കൊടുത്തുകൂടെ. ഞാൻ അന്നേ അറക്കീച്ചാ, ഞാൻ കേട്ടില്ല. അവസാനം കലോത്സവത്തിൻ്റെ അന്ന് അവള് കയറി വെച്ച് സ്കൂളിൽ പോയില്ല. അവരെല്ലാവരും കൂടെ അമ്മ വീട്ടിലേക്ക് പോവുകയും ചെയ്തു. പോകുന്ന നോക്കില്ല, ഓട്ടോയിൽ ഒരു പ്രൈവറ്റ് ബസ് വന്ന് ഇടിച്ചു. ഒരു ദിവസം ബോധമില്ലാതെ എൻ്റെ കൊച്ചു ICU കിടന്നു. ഞാൻ ഞങ്ങും തല്ലി ഓടിച്ചെന്നു. എപ്പോഴും ഓർമ്മ വന്നപ്പോ എന്റെ കൊച്ചന്റെ കയ്യെ പിടിച്ച് ചോദിക്കുക, പാപ്പൻ എന്നാ രൂപന്നിരുന്നേ, എനിക്കത് വല്ലതും വരുമായിരുന്നു. അത് പറഞ്ഞു പിറ്റേന്ന് എന്റെ കൊച്ച് പോയടാവേ. ഡയലോഗുകൾ ഡബ് ചെയ്യുന്നതിന്റെ ഒരു സ്ഥലമാണ്. ഇന്ന് ആർക്കിട്ടാണ് പണി? ഇന്ന് ആരെയാണ് സ്പോട്ട് ഡബ് ചെയ്യാൻ പോണേ?
ജയറാമേട്ടനെ. അപ്പോ വിഷ്വല് ഓക്കെ അല്ലേ? ഏതാ സിനിമ? യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് എന്ന് പറയുന്നത്. അതെ, നിനക്കൊരു അവസരം തരാൻ പോകണം. ഇതോ അവിടെ നിന്ന് ജയറാമേട്ടന്റെ അടുത്ത് നിന്നാണ് ഡബ് ചെയ്യാൻ പോകണം. ഓക്കെ, അപ്പൊ നേരെ അങ്ങോട്ട് ചെന്നോ. ഇവിടെ വിഷ്വൽ ഞാൻ തരാം. എല്ലാവരും ജെയിംസിന് വേണ്ടി കമാൻ. അല്ല, അത് അപ്പ കല്യാണം അത് നടന്നില്ല. അതെന്ത് പറ്റി? ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിറാം. ഡൗറി, രണ്ടു കൂട്ടരുടെ ഈഗോ, അങ്ങനെ പലതും. നിശ്ചയ ദിവസം തന്നെ തലസിപ്പോയി. ഓ, ദൈവന്റെ പ്രാർത്ഥന കേട്ടു. എന്ത്? ഹേയ്, ഒന്നുമില്ല. റാം പ്രാർത്ഥിച്ചത് എന്താണ്? ആര് എന്ത് പ്രാർത്ഥിച്ചു? എന്റെ പ്രാർത്ഥന ദൈവം കേട്ടെന്ന് റാം പറഞ്ഞില്ലേ? എന്റെ കല്യാണം നടക്കരുതെന്ന് റാം പ്രാർത്ഥിച്ചു. അത് റാമിന് ഒരു നല്ല സുഹൃത്തായി ഞാൻ കണ്ടു. പക്ഷേ റാം, ജ്യോതി, പ്ലീസ് എന്നെ കുറ്റപ്പെടുത്തരുത്. ഇനിയൊന്നും ഞാൻ മറച്ചു വെക്കുന്നില്ല. ജ്യോതിയുടെ അഭാവത്തിലാണ് ഞാൻ ആ നഷ്ടത്തിന്റെ ആഴവും വ്യാപ്തിയും തിരിച്ചറിയുന്നത്. എനിക്ക് ഭ്രാന്ത് പിടിച്ചു തന്നെ പറയാം. ഞാൻ ഉറങ്ങിയിട്ടില്ല ഇതുവരെ. ബോസുമായിട്ട് വഴക്കിട്ടു, ഓഫീസിൽ പോവാൻ മനസ്സില്ലാണ്ടായി. ഇതേ കൂടുതൽ വിശദീകരിക്കാൻ എനിക്ക് കഴിയില്ല. ജ്യോതി, ഒന്ന് മാത്രം പറയാം. ജ്യോതിയുടെ വിവാഹം നടക്കാതിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു, പ്രാർത്ഥിച്ചിരുന്നു. അവന്റെ അവന് ഇതിൽ നിന്ന് നമുക്ക് എന്ത് ഉപഹാരം കൊടുക്കാൻ പറ്റും? ജയറാമിന്റെ ഇഷ്ടമായില്ലേ? അവനെ അവൻ കരഞ്ഞോണ്ടിരിക്കുക, അവന് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കും. അയ്യോ, അത്രയ്ക്ക് വേണോ? ഞാൻ ഉമ്മ തരാതാ നല്ലത്. എങ്ങനുണ്ട് ജയറാമേട്ടന്റെ മുമ്പിൽ തന്നെ ജയറാമേട്ടന്റെ ഇത് ചെയ്യാനായിട്ട്? എങ്ങനുണ്ടായിരുന്നത്? എന്റെ സുഹൃത്തും അല്ലെന്ന് പറയാനാ. പിന്നെ ജയറാമേട്ടന്റെ മറ്റൊരു സിനിമയിലെ ഡയലോഗ് ഞാൻ പഠിച്ചു വന്നിട്ടുണ്ട് സാർ. അത് നടൻ എന്ന് പറയുന്ന സിനിമയില് നമുക്ക് മൂന്ന് ഡയലോഗ് ഒന്നിച്ച്. പ്രിയമുള്ള കലാപ്രേമികളെ, അടുത്ത ബെല്ലോടുകൂടി നാടകം ആരംഭിക്കുകയാണ്. പിന്നെ രണ്ടാമത്തെ ഡയലോഗ്. ശരീരം കൊണ്ടും ശബ്ദം കൊണ്ടും അരങ്ങിൽ തീജ്വാല പാറിച്ച മഹാനടൻ. പിന്നെ മൂന്നാമത്തെ ഒരു ഡയലോഗ് കൂടി ഉണ്ട്. അവിടെ നിന്ന് ചുണ്ടനക്കുമ്പോ ഇവിടെ ഇരിക്കുന്നവന്റെ നെഞ്ച് പെടയണം, അതാണ് നടൻ. പണ്ട് നാരായണൻകുട്ടി കലാഭവനിൽ ഞങ്ങള് മിമിക്രി ആയിട്ട് പോകുന്ന സമയത്ത് അവലച്ചൻ പറഞ്ഞു, ഇങ്ങനെ പുതിയതായിട്ട് ഒരാള് മിമിക്രി ചാൻസ് ചോദിച്ചിട്ട് കുറെ ദിവസമായി വരുന്നുണ്ട്. അപ്പോ നാരായണൻകുട്ടി എന്നാണ് പേര്. ഹൈക്കോടതിയിൽ ജോലി ചെയ്യുന്ന ആളാണ്. ഞങ്ങൾ ധൃതിയിൽ പ്രോഗ്രാം തുടങ്ങിക്കൊണ്ടിരിക്കുക. ഇവിടെ നാരായണൻകുട്ടി ഫസ്റ്റ് കലാഭവനിൽ വന്നിട്ട് 50 ടൈപ്പ് തവളയെ കാണിക്കുന്നു പറഞ്ഞു നാരായണൻ. 50 ടൈപ്പ് തവള നമ്മൾക്ക് എല്ലാവർക്കും അതിശയായി. ഞാൻ വേഗം അച്ഛനോട് പറഞ്ഞു, അച്ഛാ കുറച്ച് വൈകിയാലും, കാരണം 50 ടൈപ്പ് തവളയെ കാണിക്കുന്ന ഒരാൾ വന്നിട്ടുണ്ട്. അതെ. അപ്പൊ പെട്ടെന്ന് സൈനദീൻ എല്ലാരും അവരവരുടെ ജോലി നിർത്തി ബാക്കി എല്ലാരും വന്നു. 50 ടൈപ്പ് തവളയെ കാണിക്കും. അങ്ങനെ നാരായണൻകുട്ടി വന്നു. 50 ടൈപ്പ് തവള. അത് പറഞ്ഞു. ബാക്കി കപ ഉള്ളതുകൊണ്ട് ബാക്കി ഒരു പിന്നെ 43rd തവള. ബാക്കി കപം ഇപ്പൊ കാണിക്കാൻ പറ്റില്ല. 43rd പിന്നെ 49 ബാക്കി 50 നാല് തവള കാണിച്ചുള്ളൂ. ബാക്കി മുഴുവനെ കപെന്ന് പറഞ്ഞിട്ട് അതേപോലെ ഓരോന്ന് എണ്ണി കാണിക്കാം. അന്ന് കഴിഞ്ഞ പ്രാവശ്യം കോമഡി ഉത്സവത്തിൽ വന്നപ്പം ജയറാമേട്ടന്റെ ഒരു സംഭവം പറഞ്ഞില്ലേ, ചിരിച്ചുകൊണ്ട് പറയുന്ന ഒരു സംഭവം? അയ്യോ, ചപ്പാത്തിയും കോഴിക്കറിയും നല്ല ബെസ്റ്റ് കോമ്പിനേഷനാ. പ്രത്യേകിച്ച് രാത്രി കിടന്നുറുമ്പോ ഭയങ്കര കൂർക്കമലിയ. പലരും ഈ പ്രശ്നത്തിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, സാരില്ല കുട്ടി കിടന്നോളൂ, ഇനി ഉണ്ടാവില്ല. എങ്ങനുണ്ട് നമ്മുടെ ജെയിംസ്, കോമഡി ഉത്സവത്തിന്റെ ജെയിംസ്? എല്ലാവരും ജെയിംസിന് വേണ്ടി കമാ. ഈസ്റ്റി കോമഡി ഉത്സവം പവേർഡ് ബൈ സുനിത്ര മാട്രസ്, ചാവറ മാട്രിമണി .com ആൻഡ് വി സ്റ്റാറിൽ അടുത്ത ഒരു സ്പെഷ്യൽ പെർഫോമൻസ്, അല്ല ഒരു അച്ചായൻസ് സ്പെഷ്യൽ പെർഫോമൻസ്. അത് നമ്മൾ നമ്മുടെ അച്ചായൻ ഇവിടെ വന്നേക്കുമ്പോ അച്ചായന് വേണ്ടി കുറച്ച് അച്ചായത്തിമാർ ഇവിടെ വരണ്ടേ?
അങ്ങനെ അല്ലേ. പക്ഷെ ഈ അച്ചാഴത്തിമാരാരാണെന്ന് അറിയുന്നതിന് മുമ്പ് ഒരു വീഡിയോ പ്രൊഫൈൽ. ഓക്കെ, നൃത്ത ചുവടുകൾ കൊണ്ട് യൂട്യൂബിൽ തരംഗം തീർത്ത ആറ് സ്ത്രീരത്നങ്ങൾ, സാംസ്കാരികതയുടെ ജന്മനാട്ടിൽ കൊരട്ടി നാലുകെട്ട് നിവാസികളായ ഈ കലാകാരികൾ ഇന്ന് മലയാളികളുടെ അഭിമാനം. ദൈവദത്തമായ കലയ്ക്ക് പ്രായപരിധികളില്ലെന്ന് തെളിയിച്ച ഈ വീട്ടമ്മമാർ തയ്യലും കാറ്ററിംഗ് സർവീസും ഡ്രൈവിംഗ് ജോലികളുമായി ഊർജ്ജസ്വലതയോടെ കർമ്മരംഗത്ത് തിളങ്ങുന്നു. സൗഹൃദത്തിൽ കറുപ്പ് പടരാതെ ഒറ്റക്കെട്ടായി കലാരംഗത്ത് തങ്ങളുടെ കാൽ ചുവടുകളുമായി പ്രശസ്തിയുടെ പടവുകൾ കയറുകയാണ് ഈ മഹിളകൾ. ചിരിയുടെ ഇരിപ്പിടമായ കോമഡി ഉത്സവത്തിന്റെ വേദിയിലേക്ക് ഈ അനുഗ്രഹീത കലാകാരികളെ സ്വാഗതം ചെയ്യുന്നു. ബ്ലാഡി ബഗർ കുമരികളാണ്. അപ്പോ അതിലല്ല, അതിനിടയിൽ ഒരു കോമഡി ഇവിടെ നടന്നിട്ടുണ്ട്. ആ കണ്ണാടി എന്തോ, ആ കണ്ണാടി വെക്കണേ ഓരോ കണ്ണാടി കൊടുത്തില്ലേ ജറാ വേട്ട, ഓരോരുത്തർ കണ്ണാടി കൊടുത്തല്ലോ. ഒരാൾ വെച്ചേക്കുള്ള കണ്ണാടി കാണും. ഇത് എങ്ങനെയാണ് ജറാ വേട്ട, ഒരു വേറെ ലെവൽ തന്നെയാണ്. നമുക്ക് റോയ് അച്ചായനെ കൊടുക്കാവുന്ന ഒരു ട്രീറ്റ് അല്ലേ ഇത്? സത്യം കലക്കി വളരെ. അതാ പറഞ്ഞത്, ഒന്നുകൂടി പാട്ടിട്ടെ. Lady Bagger Hey Bagger Hey Bagger
മനസ്സിലായ സോൾട്ട് എല്ലാം വെളിയിറങ്ങി കഴിഞ്ഞപ്പോഴേ ലേശം ഇതുപോലെ നര വെക്കാട്ടാ. കൈ പിടിച്ച് എവരെയും കൊണ്ടുപോക്കോ. Everybody please come on. ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് വളരെ നമുക്ക് ഏറ്റവും പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഒരു എപ്പിസോഡാണ്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് നമ്മുടെ അച്ചായൻ റോയ്, പക്ഷേ മിമിക്രി എന്ന് പറയുന്ന കലയാണ് ഈ ഒരു വേദിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ ബിജുക്കുട്ടൻചേട്ടനും പ്രചോദേട്ടനും ഒക്കെ വന്നിരുന്നത് അത് പ്രൊമോട്ട് ചെയ്യാൻ തന്നെയാണ്. പക്ഷേ മിമിക്രി എന്ന് പറയുന്നത് നമുക്ക് സിനിമയിലേക്കോ അല്ലെങ്കിൽ ഗ്രേറ്റ്നെസ്സിലേക്കോ ഒക്കെ ഉള്ള ചവിട്ടുപടിയാണ് അല്ലെങ്കിൽ അതിലേക്കുള്ള വഴിയാണ് എന്ന് നമ്മളെ ആദ്യം കാണിച്ചെന്ന വ്യക്തിയാണ് ആ നടുക്കിരിക്കുന്നത്. പുള്ളിയുടെ സാന്നിധ്യത്തിൽ ഇന്ന് ഈ കോമഡി ഉത്സവം അവതരിപ്പിക്കാൻ കഴിയുന്നത് നമ്മുടെ ഒരു വലിയ ഭാഗ്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കോമഡി ഉത്സവം തൽക്കാലത്തേക്ക് ഈ ആഴ്ച അവസാനിക്കുന്നില്ല. ഈസ്റ്റി കോമഡി ഉത്സവം പവർഡ് ബൈ സുനിദ്ര മാട്രസ്, ചാവറ മാട്രിമണി ഡോട്ട് കോം ആൻഡ് വി സ്റ്റാറിൽ തൽക്കാലത്തേക്ക് ഒരു അർദ്ധവിരാമം. അത് കഴിഞ്ഞ് നമുക്ക് തിരിച്ചു വരാം. ടേക്ക് കെയർ ആൻഡ് ബൈ.